നമസ്കാരം, ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ഏങ്ങണ്ടിയൂർ ചന്തപ്പടിയിൽ തെങ്ങുകയറ്റത്തിനിടെ തൊഴിലാളി വീണു മരിച്ചു. ചന്തപ്പടി സ്വദേശി ഒളാട്ട് വീട്ടിൽ ബാലനാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ 10:30 ചന്തപ്പടിക്ക് കിഴക്കുഭാഗത്ത് മഞ്ഞളി വീട്ടിൽ ജിൻഡോയുടെ പറമ്പിൽ തെങ്ങ് കയറിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് സംഭവം. മൂന്നാമത്തെ തെങ്ങിൽ കയറിയതിനു ശേഷം ഇറങ്ങുന്നതിനിടെ താഴേക്ക് വീഴുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ തൊഴിലാളിയെ ഉടൻ തന്നെ ചന്തപ്പടിയിലെ MI മിഷൻ ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാടാനപ്പള്ളി ചിലങ്ക ബീച്ചിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ കത്തിനശിച്ചു. മയൂർ വീട്ടിൽ രാജന്റെ ഭാര്യ ഷീനയുടെ ഫാസിനോ സ്കൂട്ടറാണ് കത്തിനശിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. ശക്തമായ തീയും പുകയും ഉയർന്നത് കണ്ട വീട്ടുകാരാണ് സ്കൂട്ടറിന് തീപിടിച്ചതായി മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ തീയണച്ചെങ്കിലും സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. വിവരമറിഞ്ഞ് വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച തളിക്കുളം ത്രിവേണിയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു സ്കൂട്ടറും കത്തിനശിച്ചിരുന്നു. തളിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായ കൊപ്പര വീട്ടിൽ ബാലന്റെ സ്കൂട്ടറാണ് പുലർച്ചെ 1 മണിയോടെ കത്തിനശിച്ചത്. ദേശീയ ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ മനീന്ദർ ജീത് സിംഗ് ബിട്ട തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. ശനിയാഴ്ച രാവിലെ 6:30 മനീന്ദർ ജീത് സിംഗ് ബിട്ട തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ എത്തിയത്. കഴിഞ്ഞ 2 ആഴ്ചയായി തളിക്കുളം ബീച്ച് റിസോർട്ടിൽ ആയുർവേദ ചികിത്സയുടെ ഭാഗമായി കഴിയുകയായിരുന്നു മനീന്ദർ ജീത് സിംഗ് ബിട്ട. സെഡ് കാറ്റഗറി സുരക്ഷയുള്ള ഇദ്ദേഹം ദർശനം നടത്താൻ എത്തുമെന്ന വിവരം രാവിലെയാണ് ദേവസ്വം അധികൃതർക്ക് ലഭിക്കുന്നത്. രാവിലെ 6:30 കനത്ത സുരക്ഷയിൽ ക്ഷേത്രത്തിലെത്തിയ മനീന്ദർജീത് സിംഗ് ബിട്ടയെ കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ വി എൻ സ്വപ്ന, ദേവസ്വം മാനേജർ വി ആർ രമ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദർശനത്തിന് ശേഷം മീനൂട്ട് ഉൾപ്പെടെയുള്ള വഴിപാടുകൾ സമർപ്പിച്ച അദ്ദേഹം ദേവസ്വം എറണാകുളം ശിവകുമാറിന് പ്രസാദം നൽകിയാണ് റിസോർട്ടിലേക്ക് മടങ്ങിയത്. അന്തിക്കാട് KGM സ്കൂളിൽ കർക്കിടക മാസത്തിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും കർക്കിടക കഞ്ഞി വിതരണവും നടത്തി. ആയുർവേദ ഡോക്ടർ ഫെമിദ ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ ജോഷി ഡി കൊള്ളനൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ റോഷ്നി സിന്ധു, PTA അംഗങ്ങളായ അഖില രാഗേഷ്, പ്രഷിത ഷഫീർ, KA ഉണ്ണികൃഷ്ണൻ, ദേവി എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികൾക്ക് കർക്കിടക കഞ്ഞിയും പത്തിലക്കറിയും നൽകി. നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് വെല്ലുവിളികൾ നടന്നുകൊണ്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണത് അല്ലേ. നമുക്ക് കൊറോണ വന്നു, നിപ്പ വന്നു, അതിനിടയിൽ കുറേ തരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ വന്നു, ഒരുപാട് അസുഖങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് എത്ര പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു, രോഗപ്രതിരോധത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഒരു ചിന്ത കൂടുതലായിട്ട് വന്നത്. നമുക്കത് പണ്ടേ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് കൂടുതലായിട്ട് വന്നു തുടങ്ങിയത് ഇത്തരം സാഹചര്യത്തിലാണ്. അപ്പൊ നമ്മള് വളരെ വലിയ രീതിയിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരുപാട് മരുന്നുകളൊന്നുമില്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ആരോഗ്യം വർദ്ധിപ്പിക്കാനും മരുന്നുകള് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ജീവിത രീതി, നമ്മുടെ ആഹാര രീതി, അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതികളൊക്കെ ശരിയായ രീതിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശരീരത്തിന് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷി ഉണ്ടാവുള്ളൂ. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിന്റെയും കണ്ടശാൻകടവ് എജ്യുഫിറ്റ് അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചു. ഭാരത് വിദ്യാമന്ദിർ ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ R ദിനേശൻ, സ്കൂൾ മാനേജർ അജിത് പ്രസാദ്, ലോക പഞ്ചഗുസ്തി ചാമ്പ്യനും ഫിറ്റ് അക്കാദമി ഡയറക്ടറും കൂടിയായ ഹരി KM, നാഷണൽ പഞ്ചഗുസ്തി ചാമ്പ്യനും അക്കാഡമിക് ഡയറക്ടറുമായ സൗമ്യ CS എന്നിവർ സംസാരിച്ചു. സബ് ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ്, യൂത്ത് ബോയ്സ് ആൻഡ് ഗേൾസ് എന്നീ വിഭാഗങ്ങളിലായിരുന്നു മത്സരം. ഇന്റർനാഷണൽ റഫറി റാഫേൽ MD, നാഷണൽ റഫറി സുബൈർ എന്നിവരാണ് മത്സരം നിയന്ത്രിച്ചത്. മാനസികമായ ശേഷി ഉണ്ടായാലും കായിക ശേഷി പ്രധാനപ്പെട്ട കാര്യമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്നത് ലോകത്ത് ഏത് ജോലിക്കായാലും ഏത് ഫീൽഡിലായാലും ഫിസിക്കൽ ഫിറ്റ്നസ് വലിയ ഘടകമാണ്. മെന്റലി ഫിറ്റ്നസ് ഫിറ്റ് ആവുക, ഫിസിക്കലി ഫിറ്റ് ആവുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പുതിയ തലമുറയുടെ ഏറ്റവും കരുത്ത വെല്ലുവിളി. നമുക്ക് പാഠഭാഗം പഠിക്കാം, പഠിക്കുന്ന പാഠഭാഗങ്ങൾ മനസ്സിൽ കൊണ്ടുവച്ച്
നമ്മൾ ഒരു സ്ഥലത്തും പരിഗണിക്കപ്പെടാതെ പോകും എന്ന കാര്യം പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾ ഓർത്തിരിക്കുന്നതാണ്. മണിപ്പൂരിൽ നടക്കുന്ന കലാപം ഇന്ത്യൻ മതേതരത്വ മൂല്യങ്ങളെ മുറിവേൽപ്പിച്ചെന്ന് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ. പുത്തൻപീടിക സെന്റ് ആന്റണീസ് ചർച്ച് കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാജുലാസിയോ 2023 പുത്തൻപീടിക ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. ഇടവക യൂണിറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി വിൻസി പുലിക്കോട്ടിൽ സ്മാരക പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് അസിസ്റ്റന്റ് ഡയറക്ടർ ജെറിൻ കുരിയാളാനിക്കൽ, കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി ജോബി സി എൽ, ട്രഷറർ ലൂയിസ് താണിക്കൽ, പാദുവ മദർ സുപ്പീരിയർ സിസ്റ്റർ ഷിജി ആൻഡോ, പ്രിൻസിപ്പൽ ലിൻസി എ ജോസഫ്, ഹെഡ്മിസ്ട്രസ് സീന, വാർഡ് മെമ്പർ മിനി ആൻഡോ, പള്ളി ട്രസ്റ്റ് ടി പി പോൾ, പാസ്റ്ററൽ കൗൺസിൽ അംഗം ഇഗ്നേഷ്യസ്, മാതൃവേദി പ്രസിഡന്റ് ജോഫി ബൈജു, വിൻസി പുലിക്കോട്ടിൽ സ്മാരക ട്രസ്റ്റ് മെമ്പർ സെയിൻ വിൻസി, ഫ്രാൻസിസ്കൻ അൽമായ, സഭാ സെക്രട്ടറി ഗ്രേസി ബാബു, ദർശന സഭാ പ്രസിഡന്റ് ഡേവിസ് തച്ചിൽ, മതബോധന പ്രധാന അധ്യാപകൻ സ്റ്റാർലിൻ ഷിൻഡോ, പ്രോഗ്രാം കൺവീനർ ജോസഫ് എന്നിവർ സംസാരിച്ചു. ഈ വർഷം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് നേടിയവരെയും ഇടവക അംഗങ്ങളിൽ നിന്നും മറ്റു സ്കൂളിൽ പഠിച്ച് ഫുൾ എ പ്ലസ് നേടിയവരെയും മതബോധന പരീക്ഷകളിൽ ഒന്നാം ക്ലാസ് മുതൽ എ സി സി വരെ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഈ വർഷം എസ് എസ് എൽ സിക്ക് 100% വിജയം നേടിയ സെന്റ് ആന്റണീസ് സ്കൂളിനെയും പ്ലസ് ടുവിന് ഉന്നത വിജയം നേടിയ ഹയർ സെക്കൻഡറി സ്കൂളിനെയും ഇടവകയിൽ നിന്നും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും സംഘടനകളെയും ചടങ്ങിൽ ആദരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികളായ വർഗീസ് കെ എ, ഷാലി ഫ്രാൻസിസ്, ഗ്ലാഡിസ് ഫെന്നി, ജേക്കബ് തമ്മിൽ, ബിജു ബാബു, വിൻസെന്റ് കുണ്ടുകുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുഴുവൻ ബാച്ചുകളിലെയും പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് സ്കൂളിൽ നടക്കും. ടി എൻ പ്രതാപൻ എം പി സംഗമം ഉദ്ഘാടനം ചെയ്യും. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് സംഘാടകർ അറിയിച്ചു. ഉച്ചവാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.